ശബരിമലയിൽ ഭക്തജന തിരക്ക് കൂടുകയാണ്. കഴിഞ്ഞ 4 ദിവസവും 75,000-ൽ അധികം ആളുകളാണ് ദർശനം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അഭൂതപൂർവമായ തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഇന്ന് ദർശനത്തിന് വേണ്ടി വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തത് 90,000 ഭക്തരാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായിരുന്നു, 85,000-88,000 ഒക്കെ ആയിരുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി വലിയതോതിൽ ഭക്തരെ ദർശനത്തിന് വേണ്ടി നിയന്ത്രിച്ച് വിടേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് ഈ വലിയ നടപ്പന്തലൊക്കെ നിറഞ്ഞ് കവിയുന്നു. മരക്കൂട്ടം വരെ വലിയ നിന്ദിയിൽ വലിയ ക്യൂ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പലയിടങ്ങളിലും ആളുകളെ പരിമിതപ്പെടുത്തി മാത്രമാണ് മുന്നോട്ട് വിടുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, കൊച്ചുകുട്ടികളടക്കമുള്ള തീർത്ഥാടകർ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മഴ പെയ്തു, അതും വലിയ തോതിൽ തീർത്ഥാടകരെ വലച്ചിട്ടുണ്ട്. ഇന്നലെ 72,000 ആളുകൾ ദർശനം നടത്തി മടങ്ങി. വിർച്വൽ ക്യൂ വഴി മാത്രമല്ല, സ്പോട്ട് ബുക്കിംഗ് വഴി കൂടി ആളുകൾ എത്തുന്നതോടുകൂടിയാണ് ഈ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നത്. നീണ്ട നിരയിൽ അധിക സമയം നിൽക്കേണ്ട കൊച്ചുകുട്ടികളടക്കമുള്ള ആളുകൾക്ക് വെള്ളവും ബിസ്ക്കറ്റും ലഘുഭക്ഷണം ഒക്കെ നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ അയ്യപ്പസേവാ സംഘം ഒപ്പം ദേവസ്വം ബോർഡും ഒക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവിധത്തിലും സുഗമമായൊരു തീർത്ഥാടനം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അവസാനമായി എത്തുന്ന ഭക്തർക്ക് പോലും ദർശനം ഉറപ്പാക്കുക എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെയും സുരക്ഷാ ചുമതലയിലുള്ള പോലീസുകാരുടെയും അടക്കം ലക്ഷ്യം. പുല്ലുമേട് വഴിയും കാനനപാത വഴിയും എരുമേലി വഴിയും ഒക്കെ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ തോതിൽ വർധനയുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം പുല്ലുമേട് വഴി 1,800 തീർത്ഥാടകർ ഒറ്റ ദിവസം എത്തുന്ന കാഴ്ച കണ്ടു. അതും ഈ സമയപരിമിതിയുണ്ട്, പല സ്ഥലങ്ങളിലും സമയം നിയന്ത്രിച്ചാണ് കടത്തിവിടുന്നത്. ഇതുവരെ നടവരവ് സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്ത് വിട്ടിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു കണക്ക് കൂടി പുറത്തു വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തീർത്ഥാടകർക്ക് ഏറ്റവും സുഗമമായ രീതിയിൽ ദർശനം ഉറപ്പാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് ദേവസ്വം ബോർഡും പോലീസും.